ബിഗ് ബോസ് മലയാളം സീസൺ 4 നാലാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. നാലാം ആഴ്ചയിലേക്ക് കടന്നതോടെ വലിയ ട്വിസ്റ്റുകളാണ് വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഈ ആഴ്ച പുരുഷന്മാരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പരിണത ഫലമായി ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നവരിൽ സ്ത്രീകളില്ല, പുരുഷന്മാർ മാത്രമാണുള്ളത്. ബ്ലെസി, അശ്വിൻ, സൂരജ്, റോബിൻ എന്നിവരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അതിൽ പതിവ് പോലെ തന്നെ റോബിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത്. പതിവ് പോലെ ഈ ആഴ്ചയിലേക്കുള്ള എവിക്ഷൻ പ്രക്രിയ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്നു. രണ്ടുപേര് വീതമായിരുന്നു ഓരോ താരങ്ങൾക്കും നിർദ്ദേശിക്കാൻ ഉണ്ടായിരുന്നത്. പിന്നാലെ ഇതിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്താനുള്ള അവസരം ക്യാപ്റ്റനായ റോൺസണിന് നൽകുകയും ചെയ്തിരുന്നു. പോയ വാരത്തെ അപേക്ഷിച്ച് രസകരമായൊരു നോമിനേഷൻ ആയിരുന്നു ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ നടന്നത്. സുചിത്രയുടെ ഭാഗത്ത് നിന്നും ബ്ലെസിക്കെതിരെ ഉണ്ടായ വുമൺ കാർഡ് പ്രയോഗവും നിമിഷയുടെ തിരിച്ചുവരവും ഉണ്ടാക്കിയ സ്വാധീനവുമെല്ലാം കാരണം ഇത്തവണ നോമിനേഷനിൽ സ്ത്രീകളുടെ ആരുടെയും പേര് ഒന്നിലധികം തവണ പറയുകയുണ്ടായില്ല. ഇതോടെ ഇത്തവണ പ്രേക്ഷകർക്ക് മുന്നിൽ മത്സരാർത്ഥികൾ വച്ചിരിക്കുന്ന പട്ടികയിൽ പുരുഷന്മാർ മാത്രമാണുള്ളത്. സുചിത്രയായിരുന്നു ബിഗ് ബോസ് ആദ്യം കൺഫഷൻ റൂമിലേക്ക് വിളിച്ചത്. സുചിത്ര പറഞ്ഞ പേരുകൾ ഡോക്ടർ റോബിന്റെയും ബ്ലെസിയുടെയും ആയിരുന്നു. പിന്നാലെ വന്ന ബ്ലെസി പറഞ്ഞത് അശ്വിന്റെയും റോബിന്റേതുമായിരുന്നു. അശ്വിൻ നിമിഷയുടെ വാക്കുകൾ കേട്ട് പെരുമാറുന്നുവെന്നായിരുന്നു ബ്ലെസി പറഞ്ഞത്. ഡെയ്സി പറഞ്ഞ പേരുകൾ റോബിന്റെയും കഴിഞ്ഞ ദിവസം കടന്നുവന്ന മണികണ്ഠന്റേതുമായിരുന്നു. റോബിൻ സ്ക്രീൻ ടൈമിന് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണെന്നായിരുന്നു ഡെയ്സി പറഞ്ഞത്. അതേസമയം മണികണ്ഠൻ സ്ത്രീകളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നുവെന്നായിരുന്നു ഡെയ്സി പറഞ്ഞത്. നിമിഷ പറഞ്ഞ പേരുകൾ ബ്ലെസിയുടെയും സൂരജിന്റേതുമായിരുന്നു. ബ്ലെസി ടീം പ്ലെയർ അല്ലെന്നും സൂരജ് ആക്റ്റീവ് അല്ലെന്നുമായിരുന്നു നിമിഷ പറഞ്ഞത്. ലക്ഷ്മിപ്രിയ പറഞ്ഞ പേരുകളിലൊന്ന് റോബിന്റേതായിരുന്നു. ദിൽഷയെയും ലക്ഷ്മിപ്രിയ നോമിനേറ്റ് ചെയ്തു. പോയ ആഴ്ചയിലെ അടുക്കള പ്രശ്നം തന്നെയായിരുന്നു കാരണം. ലക്ഷ്മിപ്രിയയുടെയും ബ്ലെസിയുടെയും പേരുകളിലായിരുന്നു അശ്വിൻ പറഞ്ഞത്. അശ്വിന്റെ പേരും റോബിന്റെ പേരുമായിരുന്നു ധന്യ പറഞ്ഞത്. ധന്യ റോബിന്റെ പേര് പറയുമെന്നത് പ്രതീക്ഷിച്ചതായിരുന്നു. അതേസമയം നവീനെയും റോബിനെയുമായിരുന്നു ജാസ്മിൻ നോമിനേറ്റ് ചെയ്തത്. നവീനും റോബിന്റെ പേര് പറഞ്ഞു. രണ്ടാമതായി നവീൻ പറഞ്ഞത് ഡെയ്സിയുടെ പേരായിരുന്നു. സുരേഷ് പറഞ്ഞ പേരുകൾ റോബിന്റെയും ബ്ലെസ്സിയുടേതുമായിരുന്നു. അപർണ പറഞ്ഞ പേരുകളിലൊന്ന് ജാസ്മിൻ്റെതായിരുന്നു. രണ്ടാമതായി അപർണ സൂരജിന്റെ പേരും പറഞ്ഞു. റോബിന്റെയും ബ്ലെസ്സിയുടെയും പേരുകളായിരുന്നു അഖിൽ പറഞ്ഞത്. അറിവുണ്ടെങ്കിലും അതൊന്നും പ്രവൃത്തിയിൽ കാണുന്നില്ല എന്നായിരുന്നു ബ്ലെസ്സിയെ കുറിച്ച് അഖിൽ പറഞ്ഞത്. അശ്വിനെയും നവീനെയുമായിരുന്നു റോബിൻ നോമിനേറ്റ് ചെയ്തത്. ദിൽഷ പറഞ്ഞ പേരുകളിലൊന്ന് നവീന്റെയും ധന്യയുടേതുമായിരുന്നു. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്നില്ലെന്നായിരുന്നു ദിൽഷ പറഞ്ഞത്. അതേസമയം ആദ്യ ദിവസം തന്നെ താനുമായി ഉരസിയ നിമിഷയുടെ പേരായിരുന്നു മണികണ്ഠൻ പറഞ്ഞത്. സൂരജിനെയും മണികണ്ഠൻ നോമിനേറ്റ് ചെയ്തു. അവസാനമായി വന്ന ക്യാപ്റ്റൻ റോൺസണിനോടായി ഇതുവരെ നോമിനേഷനിൽ മുന്നിലുള്ളവരിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് ബിഗ് ബോസ് അറിയിച്ചു. ഈ അധികാരം ഉപയോഗിച്ച് റോൺസൺ രക്ഷപ്പെടുത്തിയത് നവീനയായിരുന്നു. പിന്നാലെ ഹാളിൽ എല്ലാവരും വിളിച്ചിരുത്തിയ ബിഗ് ബോസ് സൂരജ്, റോബിൻ, ബ്ലെസി, അശ്വിൻ എന്നിവർ നോമിനേഷനിൽ വന്നതായും നവീനെ റോൺസൺ രക്ഷപ്പെടുത്തിയതായും അറിയിക്കുകയായിരുന്നു. കൂട്ടുകാരനായ നവീനെ റോൺസൺ രക്ഷപ്പെടുത്തിയത് സ്വാഭാവികമായാണ് മറ്റുള്ളവർ കണ്ടത്. കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് വീടിനോട് യാത്ര പറഞ്ഞത് ശാലിനിയായിരുന്നു. ശാലിനിയുടെ പുറത്താകൽ ഞെട്ടിക്കുന്നതായിരുന്നു. രണ്ടാമത്തെ ആഴ്ച പുറത്തായ നിമിഷ സീക്രട്ട് റൂമിൽ നിന്നും തിരികെ വരികയും ചെയ്തിരുന്നു. Subscribe for more videos. Thank you.